മുഹൂർത്ത വിഷയത്തിൽ പ്രജാവിഷയത്തിൽ ദൈവജ്ഞേന സമ്മാഹിതേന സമയം എന്ന് പറയുന്ന ചിന്തയിൽ ആ സമയത്തിന്റെ ഘടനാ വിഷയം മുഹൂർത്തത്തിന്റെ പൂർണ്ണമായ സ്വരൂപമാണ്. അത് ബാലാന്തവദ്യ ദാരാസു മുതലായിട്ടുണ്ടാവുന്ന ആ പ്രകരണത്തിലൂടെ ഇതുകൾ മുഴുവനും ഈ 36 ദോഷ വിഷയങ്ങൾ മുഴുവനും അതിനുശേഷം പറയപ്പെട്ടുള്ള ഗുണങ്ങളും ആ ഗുണദോഷങ്ങൾ മുഹൂർത്ത ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പൂർവാർജിതമായി അദ്ദേഹം പൂർവകാലഘട്ടത്തിൽ അദ്ദേഹം പാരമ്പര്യമായിട്ട് അനുഭവിച്ചു വന്നിട്ടുള്ള ചെയ്തു വന്നിട്ടുണ്ടാവുന്ന മുഹൂർത്ത ദോഷങ്ങളെ അഥവാ കർമ്മ ദോഷങ്ങളെ, ഇവിടെ മുഹൂർത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായ സമയത്ത് തെറ്റായ കർമ്മ അനുഷ്ഠാനത്തോടുകൂടെ ചെയ്ത പ്രവർത്തനങ്ങൾ ആണെങ്കിൽ അത് മുഴുവനും ജ്യോതിഷത്തിൽ നമ്മൾക്ക് സ്പഷ്ടമായിട്ട് മനസ്സിലാക്കുന്നത് മുഹൂർത്തത്തിന്റെ ഗുണദോഷ രൂപണത്തിലൂടെയാണ് എന്നുള്ളത് നമുക്കിപ്പോ ചർച്ച ചെയ്യേണ്ട വിഷയമല്ലേനോ. കാരണം ഓരോ സമയത്തും ഓരോ നക്ഷത്രം ദോഷമായി അഥവാ തിഥി ദോഷമായി അതുകൊണ്ട് അതുകളെ കൊണ്ട് സംഭവിക്കുന്ന ദോഷങ്ങൾ മുഹൂർത്ത ശാസ്ത്രത്തിൽ എവിടെ എവിടെയെല്ലാമാണോ വ്യക്തമായിട്ടും പറയപ്പെട്ടത് അത് മുഴുവനും പ്രശസ്ത ശാസ്ത്രത്തിലേക്ക് നമ്മൾക്ക് സംയോജിപ്പിക്കുന്നത്. ഈ വിഷയങ്ങളൊക്കെ ദോഷമാണെങ്കിൽ, ഈ കാര്യങ്ങൾ മുഴുവനും ദോഷമാണെങ്കിൽ ഈ ആ പ്രശ്നത്തിന്റെ ആകത്തുക ദോഷമായിട്ട് വേണം ആരോഗ്യ ചിന്ത ചെയ്യാൻ. ഇത്യാദി ദോഷരഹിതേകാലേ അമൃത പരീക്ഷിച്ച ശുഭാനാമതയെ വിഷ്ണു മുഹൂർത്തേഷു ഉപേക്ഷിച്ച സിദ്ധാമൃതാദി യോഗേഷു പ്രജാ അഭീഷ്ട ഫലപ്രദ. അപ്പൊ ഈ ഒരു സംഗ്രഹിച്ചു വെച്ചിട്ടുണ്ടാവുന്ന ഇതിന്റെ ഗുണദോഷം മാത്രമാണ് ഈ പ്രശ്നത്തിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന ആയുധാദികളെ കൊണ്ട്. അവിടെ ഗ്രഹം 9 ഗ്രഹങ്ങളും 12 രാശികളും മാത്രമാണ് നമ്മൾക്കുള്ളത്. അവിടെ ബലാബലങ്ങളെ സംബന്ധിച്ചും പിന്നെ ദൃഷ്ടി യോഗം മുതലായിട്ടുണ്ടാകുന്ന വിവിധങ്ങളായ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളവും നമ്മൾ അനിശ്ചിതത്വം അവിടെ വരും. അതിനെ നിശ്ചയിക്കാൻ വേണ്ടിയാണ് എന്ത് വരുന്നത്, ഈ ഒരു വ്യക്തമായ ചിത്രത്തിലൂടെ ഈ പ്രജ്ഞ, ഈ ചോദ്യം, ഇദ്ദേഹത്തിന്റെ ഈ ഇപ്പോഴുണ്ടാകുന്ന ഈ ചോദ്യം അഭീഷ്ടഫലപ്രദ, അത് അഭീഷ്ടഫലമാണ്. അങ്ങനെ ഈ പ്രശ്നകാലഘട്ടത്തിൽ ഉണ്ടാവുന്ന മുഹൂർത്തത്തിന്റെ ഗുണദോഷത്തിൽ തന്നെ നമ്മൾക്ക് പ്രശ്നത്തെ പൂർണ്ണമായിട്ടും വിലയിരുത്താനുള്ള ഒരു വിഷയം അവിടുന്ന് തന്നെ. ഇനിയോ ദൈവജ്ഞേന സമാഹിതേന സമയം, ദേശം, സ്വവായു, ദശ, വിഷ്ണു സ്പർശനം, ആശ്രിതക്ഷം, ഹരിതോ, പ്രശ്നാക്ഷരാണി സ്ഥിതി, ചേഷ്ട, ഭാവവിലോകനേച്ച, വസനാദ്യന്യസ്ഥി, തത്കാലജം, പ്രശായ സമയേ, തത് ഏതത് അധികം ജ്ഞേയം ഹി വക്തും ഫലം.